ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ എൻ്റെ വീഡിയോ ഹണിബീ കുറിച്ചാണ് അതെ നാട്ടിൻപുറങ്ങളിൽ പെരുംതേനീച്ച എന്നിവയെ അറിയപ്പെടുന്നു ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത ഇതൊരു പാറമലയിൽ നിന്നും പെരുംതേനീച്ചയും തേനും ഉൾപ്പെടെ പിടിച്ച് കൂടുതലാക്കുന്ന ദൃശ്യമാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നത് ഉള്ളിലായി കാണപ്പെടുന്ന പെരുംതേനീച്ച കൂട്ടിലെ റാണിയെ പിടിക്കുക എന്നതാണ് അതെ വിദഗ്ധമായി റാണിയെ പിടിച്ചിരിക്കുന്നു ഈ തേനീച്ചക്കൂട്ടിലെ റാണിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു മെഴുകട്ടയിലെ ഒരു സെല്ലിൽ മുട്ടകൾ ഒറ്റയടിക്കിടുന്നതും തൊഴിലാളികൾ തേനീച്ച നിർമ്മിക്കുകയും രൂപപ്പെടുത്തുകയും ചെയ്യുന്നു ലാർവകൾക്ക് തുടക്കത്തിൽ തൊഴിലാളി തേനീച്ചകൾ ഉൽപ്പാദിപ്പിക്കുന്ന റോയൽ ജെല്ലി ഇത് നൽകുന്നു ഇതിൽ രാജകീയമായ ഭക്ഷണം അതായത് ഈ റോയൽ ജെല്ലി മാത്രം ഭക്ഷിക്കുന്ന ലാർവ റാണിയായി മാറുന്നു ഭൂമിയിൽ ഏകദേശം 20,000 ഇനം തേനീച്ചകൾ നിലവിലുണ്ടെങ്കിലും 8 എണ്ണം മാത്രമേ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളൂ ആകെ 43 ഉപജാതികളുണ്ട് എന്നിരുന്നാലും ചരിത്രപരമായി 7 മുതൽ 11 വരെ സ്പീഷീസുകളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് മറ്റു ചിലതരം യൂസേഷ്യൽ തേനീച്ചകളിലെ പോലെ ഒരു കോളനിയിൽ പൊതുവെ ഒരു രാജ്ഞി തേനീച്ച അഥവാ ഒരു പെൺ തേനീച്ച അടങ്ങിയിരിക്കുന്നു കാലാനുസൃതമായി 1000 ഡ്രോൺ തേനീച്ചകൾ അല്ലെങ്കിൽ ആൺ തേനീച്ചകൾ വരെ 10,000-ക്കണക്കിന് സ്ത്രീ തൊഴിലാളി തേനീച്ചകളും ചേർന്ന് ഒരൊറ്റ കോളനിയായി മാറുന്നു ഈ കോളനിയുടെ ഭരണം രാജ്ഞിയാൽ സമ്പന്നമാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഈ ബോക്സിലേക്ക് പിടിച്ചെടുത്ത തേനീച്ചകളെ നിക്ഷേപിക്കുന്ന പ്രോസസ്സാണ് അതിനായി പ്രത്യേക രൂപത്തിൽ കട്ട് ചെയ്ത അളവ് കോലിൽ ഈ റാക്കിനെ കട്ട് ചെയ്ത് അളവ് കോലിൽ കയറ്റി ഈ ബോക്സിൽ ഇറക്കി വയ്ക്കുന്ന പ്രോസസ്സാണ് വളരെയേറെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ടതും ക്ഷമാശീലം വളരെയേറെ അത്യാവശ്യമായ ഘടകമാണ് ഇതിനെ ബോക്സിലായി ആക്കാനായി വേണ്ടത് ഒരു പക്ഷേ ഇതിന് വിപരീതമായാൽ തേനീച്ചക്കൂട്ടത്തിൻ്റെ അറ്റാക്കിന് വിധേയമാകാൻ സാധ്യത വളരെയേറെയാണ് ഒരു എക്സ്പീരിയൻസായ ആൾക്ക് മാത്രമേ ഇതിനെ ഈസിയായി കൈകാര്യം ചെയ്യാൻ സാധിക്കുകയുള്ളൂ സാധാരണ ഈ ഹണിബിയുടെ ജീവിത ദൈർഘ്യം 30 മുതൽ 60 ദിവസം വരെയാണ് ഇതിൻ്റെ ജീവിത ദൈർഘ്യം കാലാവസ്ഥ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും നീണ്ട ശൈത്യകാലമുള്ള പ്രദേശങ്ങളിൽ തൊഴിലാളികളുടെ ആയുസ് വർഷം തോറും ഗണ്യമായി വ്യത്യാസപ്പെടുന്നു വസന്തകാലത്തും വേനൽക്കാലത്തും ജനിച്ച തൊഴിലാളികൾ കഠിനാധ്വാനം ചെയ്തും ഏതാനും ആഴ്ചകൾ മാത്രം ജീവിക്കുകയും ചെയ്യുന്നു എന്നാൽ ശരത്കാലത്തിൽ ജനിച്ച തേനീച്ചക്കൂട്ടങ്ങൾ കോളനി ക്ലസ്റ്ററുകളായി മാസങ്ങളോളം ഉള്ളിൽ തുടരുകയും വർഷത്തിൽ ശരാശരി ഒരു കോളനിയിലെ തൊഴിലാളികൾ ഏകദേശം 1% പ്രതിദിനം സ്വാഭാവികമായി മരിക്കുന്നു പൂമ്പൊടിയുടെയും അമൃതിൻ്റെയും വൈവിധ്യമർന്ന സംയോജനത്തിൽ നിന്നാണ് തേനീച്ചകൾക്ക് ആവശ്യമായ എല്ലാ പോഷകങ്ങളും ലഭിക്കുന്നത് തേനീച്ചയുടെ ഏക പ്രകൃതിദത്ത പ്രോട്ടീൻ്റെ ഉറവിടമാണ് പൂമ്പൊടി ഒരു നിശ്ചിത പ്രായത്തിലുള്ള തൊഴിലാളി തേനീച്ചകൾ അവയുടെ വയറിലെ എക്സോക്രീൻ ഗ്രന്ഥിയിലൂടെ ഒരു പരമ്പരയിൽ നിന്നും തേനീച്ച മെഴുക് സ്രവിക്കുന്നു ചിപ്പിൻ്റെയും ചുവരുകളും തൊപ്പികളും ഉണ്ടാക്കാൻ അവർ മെഴുക് ഉപയോഗിക്കുന്നു തേൻ പോലെ ആവശ്യമായ ഘടകമാണ് മെഴുകും മെഴുകുതിരി നിർമ്മാണം വാട്ടർ പ്രൂഫിംഗ് സോപ്പ് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ എന്നിവയുടെ നിർമ്മാണം ഫാർമസ്യൂട്ടിക്കൽ കല ഫർണിച്ചർ പോളിഷ് തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾക്കായി തേനീച്ച മെഴുക് മനുഷ്യർ ശേഖരിക്കുന്നു മാർക്കറ്റിൽ അത്യാവശ്യം ഡിമാൻഡുള്ള ഒരു വസ്തുവാണ് റോയൽ ജെല്ലി അഥവാ രാജകീയ ജെല്ലി ഇവ തേനീച്ചയുടെ ലാർവകളെ പോഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന തേനീച്ചയുടെ സ്രവമാണ് റോയൽ ജെല്ലി അടുത്തതായി തേനിനെ കുറിച്ചാണ് തേനീച്ചകൾ അമൃത് വിഴുങ്ങുകയും സംസ്കരിക്കുകയും തേൻ ചീപ്പുകൾ സംഭരിക്കുകയും ഉണ്ടാക്കുന്ന ഒരു സങ്കീർണ പദാർത്ഥമാണ് തേൻ അങ്ങനെ ഏകദേശം തേനീച്ചകളെയും കൂട്ടിൽ ആക്കിയിരിക്കുന്ന പ്രോസസ്സ് നടക്കുകയാണ് എല്ലാം സെറ്റ് ചെയ്ത് കൂടുതൽ തേനീച്ചകളെ നിറയ്ക്കുന്ന ഒരു വിസ്മയമായ കാഴ്ച തന്നെയാണ് ഫൈനൽ പ്രോസസ്സായി തേനീച്ച ബോക്സിൻ്റെ മുകൾ ഭാഗം അടച്ച് ബാക്കിയുള്ള തേനീച്ചകളെയും കൂടി കൂട്ടിൽ കയറ്റുന്ന പ്രോസസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അടുത്തതായി തേൻ സെപ്പറേറ്റ് ചെയ്ത് പാത്രത്തിലേക്ക് മാറ്റുന്നു ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ്